விட்டு போயில் ஜவாபேகி ஒருமகில் நாமம் ஜைனுல் உலமா ஒருமகில் நாமம் ஜைனுல் உலமா கொண்டொட்டி தேசமில் முக்கிய கபிலையில் சுஹ்ராயுதித்த நிலாவல்லே கண்டு அஜபாய் விண்ணில் ஒளிவாய் இல்மால பூத்த தெளிவல்லே. அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. பிஸ்மில்லாஹி ரஹ்மானி ரஹீம். அல்ஹம்துலில்லாஹ். அல்லாஹும்ம ஸல்லி அலா சையிதினா முஹம்மதின் வ அலா ஆலிஹி வ ஸஹ்பிஹி வ ஸல்லிம். ஸ்நேஹாதரங்கள் நிறைய சத்யவிசுவாசிகளே, ஸ்நேஹம் நிறைய சகோதரி சகோதரன்மாரே, அபுதாபி ஹாதியா சங்கடிப்பிக்கிற எக்ஸலன்ஷ ஆன்லைன் சர்டிஃபிக்கேட் கோர்ஸிலே பிரியப்பட்ட படிதாக்களே, சத்யவிசுவாசி ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടവരാണ്. അവൻ്റെ മനസ്സും ശരീരവും ജീവിതം മുഴുവനും ശുദ്ധമായിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അകം ശുദ്ധമാക്കുന്നത് നിർബന്ധമായതുപോലെ ശരീരവും വസ്ത്രവും ജീവിതത്തിൻ്റെ മറ്റു ഇടങ്ങളുമൊക്കെ ശുദ്ധിയാക്കേണ്ട ബാധ്യതയും വിശ്വാസിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹുന്നു പറയുന്നുണ്ട്, മൻ നളുഫ സൗബുഹു ഖല്ല ഹമ്മുഹു വമൻ ത്വാബ റിഹുഹു സാദ അഖ്ലു. ഒരു മനുഷ്യൻ്റെ വസ്ത്രം ശുദ്ധിയുണ്ടെങ്കിൽ ജീവിതത്തിൽ അവൻ്റെ ടെൻഷനുകൾ കുറയുന്നതാണ്. നല്ല സുഗന്ധം പുരട്ടി ജീവിക്കുന്നവൻ്റെ ബുദ്ധി ശക്തിയിൽ അള്ളാഹു വർദ്ധനവ് നൽകുന്നതുമാണ്. വിശ്വാസിയുടെ കർമ്മങ്ങളിൽ അതിപ്രധാനമായ നിസ്കാരവേളയിൽ മാലിന്യമുക്തമായ ശരീരവും വസ്ത്രവും സ്ഥലവും ശ്രദ്ധിക്കേണ്ട ബാധ്യത വിശ്വാസിക്കുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നജസുകളെക്കുറിച്ചും നജസുകളുടെ ഇനങ്ങളും നജസ്സുണ്ടായാൽ ശുദ്ധീകരിക്കേണ്ട രീതിയും അനുബന്ധ വിഷയങ്ങളുമാണ്. നജസ് അഥവാ മാലിന്യം എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ മ്ലേച്ഛമായ ഏത് വസ്തുക്കളെക്കുറിച്ചും നജസ്സെന്ന് പറയാം. മനസ്സിൻ്റെ മാലിന്യവും ഈ ഗണത്തിൽപ്പെടുന്നതാണ്. കിബർ, ഹസദ്, അസൂയ പോലെയുള്ള മനസ്സിൻ്റെ മാലിന്യങ്ങൾ ഭാഷാർത്ഥത്തിൽ നജസിൻ്റെ ഗണത്തിൽപ്പെടുമെങ്കിൽ ശറഇൻ്റെ കാഴ്ചപ്പാടിൽ നജസെന്ന് പറഞ്ഞാൽ നിസ്കാരം സഹീഹാകുന്നതിന് തടസ്സമായ എല്ലാ മാലിന്യങ്ങളും എന്നാണ്. ഒരു മാലിന്യവും ഇല്ലാതെയാണ് വിശ്വാസി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്. നിസ്കാരത്തിൽ മാലിന്യങ്ങൾ ഒഴിവാക്കൽ നിർബന്ധമാണ്. എന്നാൽ നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിൽ നജസുകൾ ഒഴിവാക്കൽ വിശ്വാസിക്ക് നിർബന്ധമില്ല. എങ്കിലും ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് പുരണ്ട് മാലിന്യമായി കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. കാരണം ഓരോ മനുഷ്യനും ഇടപെടുന്ന മേഖലയും ചിലരുടെ ജോലിയുമൊക്കെ നജസുമായി ബന്ധപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ ആവാൻ സാധ്യതയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നിസ്കാര സന്ദർഭങ്ങളിൽ അല്ലാത്ത വേളകളിൽ നജസിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുക എന്നത് ഒരുപക്ഷെ അവർക്ക് അസാധ്യമാകും. ഇനി നമുക്ക് നജസുകളുടെ ഇനങ്ങളൊന്ന് പഠിക്കാം. വിവിധങ്ങളായ മാലിന്യങ്ങൾ നജസുകൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നജസുകളിൽ തന്നെ ഗൗരവം കൂടിയതും ഗൗരവം കുറഞ്ഞതും വേർതിരിവുകൾ നമുക്ക് കാണാൻ കഴിയും. നായ, പന്നി ഈ ജീവികളിൽ നിന്ന് ജനിച്ചുണ്ടായ മറ്റു ജീവികൾ ഇതെല്ലാം ഗൗരവമുള്ള നജസുകളിൽപ്പെട്ടതാണ്.
അതോടൊപ്പം മനുഷ്യൻ്റെ ബുദ്ധിയെ മത്തുപിടിപ്പിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ലഹരികൾ നജസിൽപ്പെട്ടതാണ്. മുന്തിരികളിൽ നിന്നുണ്ടാക്കുന്ന കള്ളുകളും ഉണക്കമുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ലഹരി വസ്തുക്കളും ഈ ഗണത്തിൽപ്പെടുന്നു പെടുമെന്നാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ഗുഹ്യദ്വാരങ്ങളിലൂടെ പുറത്തു വരുന്ന മനി അഥവാ ശുക്ലമല്ലാത്തതെല്ലാം നജസാണ്. ഇത് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി മതിയ്, മനുഷ്യന് വികാരത്തള്ളിച്ചയുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പുറത്തു വരുന്ന വളരെ നേർത്ത ദ്രവരൂപത്തിലുള്ള നജസാണിത്. ആണിനും പെണ്ണിനും ഇതുണ്ടാവുന്നതാണ്. മറ്റൊന്ന് മതിയ്, ഭാരമുള്ള വസ്തുക്കൾ ചുമന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലോ പുറത്തു വരുന്ന ഒരു ദ്രാവകമാണിത്. അതുപോലെ രക്തം, നജസുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രക്തം. സ്വന്തം ശരീരത്തിൻ്റെ രക്തമാണെങ്കിലും മറ്റു ജീവികളുടെ രക്തമാണെങ്കിലും നജസിൽപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ചലമാണെങ്കിലും ചീഞ്ചലമാണെങ്കിലും നജസുകളിൽപ്പെടുമെന്നാണ് ഫിഖ്ഹിൻ്റെ ഭാഷ്യം. അതുപോലെ ഛർദി, ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന കഫം, അതുപോലെ ഉറങ്ങുന്ന വ്യക്തിയുടെ ആമാശയത്തിൽ നിന്ന് വരുന്ന വെള്ളം, ഇതെല്ലാം നജസുകളിൽ പെട്ടതാണ്. പ്രസവവേളയിൽ കുഞ്ഞിൻ്റെ ശരീരത്തോടൊപ്പം, അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തു വരുന്നതിൻ്റെ അല്പം മുമ്പായി പുറത്തു വരുന്ന വെള്ളവും നജസുകളിൽപ്പെടും. ജീവനുള്ള ജീവികളിൽ അവ ജീവിക്കുന്ന ഘട്ടങ്ങളിൽ പിരിഞ്ഞുണ്ടാകുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു പോരുന്ന അവയവങ്ങളും ആ ജീവികൾ ചത്തുകഴിഞ്ഞാൽ ശുദ്ധമാണോ അല്ലെങ്കിൽ നജസാണോ എന്ന ഹുക്കുമ് തന്നെയാണ് ആ വസ്തുക്കൾക്കുമുണ്ടാകുന്നത്. അഥവാ തിന്നപ്പെടുന്ന ഒരു ജീവി, ആ ജീവി ചത്തുകഴിഞ്ഞാൽ അത് അശുദ്ധമാണ്. അതുപോലെ ആ ജീവിയുടെ ഒരു അവയവം ജീവനുള്ള ഘട്ടത്തിൽ അത് പിരിഞ്ഞു പോന്നാൽ അതും നജസായിരിക്കും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മസല കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിന്നപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ ജീവികളുടെ രോമം, അവ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പിരിഞ്ഞു പോരുകയാണെങ്കിൽ അത് ശുദ്ധിയുള്ള ശുദ്ധമായ വസ്തുവാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നജസുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നജസുകളിൽ മനുഷ്യ ശരീരത്തിൽ ഇവ വന്നു ചേരുകയാണെങ്കിൽ ശുദ്ധിയാക്കേണ്ട ബാധ്യത വിശ്വാസിക്കുണ്ട്. നജസായാൽ ആ വസ്തുവിനെക്കുറിച്ച് മുതനജ്ജിസ് എന്നാണ് പ്രയോഗിക്കാറുള്ളത്. ഒരു വസ്തു മുതനജ്ജിസായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നജസുകളിൽ നിന്ന് രണ്ടേ രണ്ട് വസ്തുക്കളാണ് ത്വാഹിറായി തീരുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച കള്ള്, അതുപോലെ ചത്ത ജീവികൾ, ആ ജീവികളുടെ തോല്, ഈ രണ്ട് വസ്തുക്കൾ പ്രത്യേകമായ പ്രവൃത്തികളിലൂടെ ശുദ്ധിയാവുന്നതാണ്.
കള്ള് സ്വയം സുർക്കയായിത്തീർന്നാൽ അത് ശുദ്ധിയുള്ള വസ്തുവാണ്. കാലങ്ങളോളം കള്ള് സൂക്ഷിച്ചു വെച്ച് അതിലേക്ക് മറ്റു ഒരു വസ്തുക്കളെയും ചേർക്കാതെ സ്വയം സുർക്കയാകുമ്പോഴാണ് അത് ശുദ്ധിയുള്ള വസ്തുവായിത്തീരുന്നത്. ചത്തുകിടക്കുന്ന ഒരു ജീവിയുടെ തോൽ പ്രത്യേകമായ ചില വസ്തുക്കൾ ഉപയോഗിച്ച് ഊറക്കിട്ട് ശുദ്ധീകരിക്കാവുന്നതാണ്. എന്നാൽ ആ തോൽ പിന്നീട് ഉപയോഗിക്കുമ്പോൾ മുത്തനജ്ജിസായ ഒരു വസ്തുവിൻ്റെ ഹുക്കുമിലായതുകൊണ്ട് കഴുകിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ എന്ന് മാത്രം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സാധനം മുത്തനജ്ജിസാവുകയാണെങ്കിൽ രണ്ട് രൂപത്തിലാണ് മുത്തനജ്ജിസാകുന്നത്. സ്വാഭാവികമായി നജസിൻ്റെ തടി ഒരുപക്ഷെ ആ വസ്തുവിൽ കാണുന്നുണ്ടാകും, അല്ലെങ്കിൽ നജസിൻ്റെ തടി കാണാതെ പോകുന്നുണ്ടാകും. ഉദാഹരണമായി ഒരു കുട്ടി ഒരു നിലത്ത് മൂത്രമൊഴിക്കുകയും അല്പം കഴിഞ്ഞ് അത് അവിടെ നിന്ന് വറ്റിപ്പോവുകയും ചെയ്താൽ അവിടെ നജസിൻ്റെ തടി നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അത് വറ്റാതെ അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നജസിൻ്റെ തടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ട് സന്ദർഭങ്ങളിലും നജസ് ശുദ്ധീകരിക്കേണ്ട രൂപങ്ങൾ വ്യത്യസ്തമാണെന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നു. നജസിൻ്റെ തടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നജസിൻ്റെ നിറം, മണം, രുചി മൂന്ന് വിശേഷണങ്ങളും പൂർണ്ണമായി നീങ്ങുന്ന രൂപത്തിൽ അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നജസിൻ്റെ തടി നിലനിൽക്കാതെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാതെയായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മൂടുന്ന വിധത്തിൽ ഒരു തവണ വെള്ളം ഒഴിച്ചാൽ തന്നെ ആ വസ്തു ശുദ്ധമാവുന്നതാണ്. ഇനി ഗൗരവം കൂടിയ അഥവാ മുഖല്ലതായ നജസുകൊണ്ട് മുത്തനജ്ജിസായ വസ്തുവാണെങ്കിൽ നായ, പന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ വസ്തുക്കൾ സ്പർശിച്ചോ മറ്റോ മുത്തനജ്ജിസായ വസ്തുവാണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ പ്രത്യേക നിബന്ധനകൾ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ നക്കിക്കുടിക്കുകയാണെങ്കിൽ അതുവഴി അത് മുത്തനജ്ജിസായി കഴിഞ്ഞാൽ ഏഴു തവണ നിങ്ങൾ ആ വസ്തു ശുദ്ധീകരിക്കണം. അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണുപയോഗിക്കുകയും ചെയ്യണം. നായ തൊട്ടാൽ തന്നെ ഗൗരവമുള്ള രൂപത്തിൽ അത് മുത്തനജ്ജിസാകും. എന്നാൽ പന്നിയാണ് സ്പർശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുന്നതാണെന്നും ഫുഖഹാക്കൾ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ മുത്തനജ്ജിസായ വസ്തുക്കൾ ശുദ്ധീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഉദാഹരണമായി പറഞ്ഞ നമ്മുടെ വീടുകളിലെ കുട്ടികൾ മൂത്രമൊഴിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ ഇളവ് കൂടെ നമുക്ക് പ്രത്യേകമായ ഒരു മസലയിൽ പഠിക്കാൻ കഴിയും. രണ്ട് വയസ്സ് പൂർത്തിയാവാത്ത, പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടികളുടെ മൂത്രം ഒരു വസ്ത്രത്തിലായാൽ അത് ശുദ്ധീകരിക്കാൻ ആ ഭാഗം വെള്ളം കുടഞ്ഞാൽ തന്നെ, ആ ഭാഗത്ത് വെള്ളം കുടഞ്ഞാൽ മതിയെന്ന് ഫുഖഹാക്കൾ പ്രത്യേകം പറയുന്നുണ്ട്. മഹദിയായ ഉമ്മു ഖൈസ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തൻ്റെ ചെറിയ ആൺകുട്ടിയുമായി കയറി വരികയും നബി തങ്ങൾ ആ കുട്ടിയെ വാങ്ങി എടുക്കുകയും നബി തങ്ങളുടെ ശരീരത്തിൽ കുട്ടി മൂത്രമൊഴിക്കുകയും ചെയ്തു. രണ്ട് വയസ്സ് പൂർത്തിയാവാത്ത, പാല് മാത്രം കുടിക്കുന്ന ആ കുട്ടിയുടെ മൂത്രം ശുദ്ധീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗം വെള്ളം കുടയുക മാത്രമാണ് ചെയ്തത്. എന്നാൽ
പെൺകുട്ടികളുടെ മൂത്രത്തിന് ഈ ഇളവ് ഫുഖഹാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് സാധാരണ നജസുകൾ ശുദ്ധീകരിക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. നജസുകൾ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയുണ്ട്. സ്വാഭാവികമായി ഒരു ഭാഗത്ത് നജസായി കഴിഞ്ഞാൽ അത് ശുദ്ധിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും കുറഞ്ഞ വള്ളങ്ങളായിരിക്കും. കുറഞ്ഞ വള്ളം കൊണ്ട് നമ്മൾ നജസുകൾ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ആ കുറഞ്ഞ വെള്ളത്തിലേക്ക് മുത്തനജ്ജിസായ ആ വസ്തു നമ്മൾ ഇട്ട് ശുദ്ധീകരിക്കരുത്. കാരണം കുറഞ്ഞ വെള്ളം അഥവാ രണ്ട് കുല്ലത്ത് എത്താത്ത വെള്ളം നജസ് ചേരലോടുകൂടെ തന്നെ അത് അശുദ്ധമായി മറ്റു വസ്തുക്കളെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് യോഗ്യത ആ വെള്ളത്തിന് നഷ്ടപ്പെടുകയായി. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുത്തനജ്ജിസായ ഒരു വസ്തു നമ്മൾ കുറഞ്ഞ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുകയാണെങ്കിൽ ആ മുത്തനജ്ജിസായ വസ്തുവിലെ നജസിൻ്റെ തടി നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ അത് പിന്നീട് ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഉപയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസ് ചേരാത്ത സാധാരണ വസ്ത്രങ്ങൾ നമ്മൾ അതിലിട്ട് ശുദ്ധീകരിക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ നജസുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഒരിക്കലും രണ്ട് കൊല്ലത്ത് വെള്ളം നിറച്ചുകൊണ്ട് അത് ശുദ്ധീകരിക്കാനുള്ള സാധ്യതകളില്ല, സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് അതിലേക്ക് മുത്തനജ്ജിസായ വസ്ത്രങ്ങൾ ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് പുറത്തുനിന്ന് ആ നജസുകൾ നീക്കം ചെയ്ത് അതിലേക്ക് കഴുകാൻ ഇട്ടുകൊടുക്കണമെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നജസുള്ള വസ്തുക്കളിൽ നജസിൻ്റെ തടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറവും മണവും രുചിയും ഈ മൂന്ന് വിശേഷണങ്ങളും പൂർണ്ണമായി ഇല്ലാതെയാകുന്ന വിധത്തിലാണ് ശുദ്ധീകരണം നടക്കേണ്ടത്. ഇനി നിറമോ മണമോ രണ്ടാലൊരു വിശേഷണം നീക്കിക്കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് അവശേഷിക്കുന്നതിന് പ്രയാസമില്ല. എന്നാൽ നജസിൻ്റെ രുചി എന്ന വിശേഷണം ഒരിക്കലും അവിടെ അവശേഷിക്കാൻ പാടില്ല. കാരണം രുചിയുണ്ടെങ്കിൽ ആ നജസിൻ്റെ തടി ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി, കുറഞ്ഞ വെള്ളം നജസ് ചേരലോടുകൂടെ തന്നെ മുത്തനജ്ജിസാകുന്നതാണ്. ഈ കുറഞ്ഞ വെള്ളത്തിൻ്റെ അതേ ഹുക്കുമ് തന്നെയാണ് ദ്രാവകങ്ങൾക്കുള്ളത്. വെള്ളമല്ലാത്ത ശുദ്ധിയുള്ള വെള്ളമല്ലാത്ത എണ്ണ പോലെയുള്ള മറ്റു ദ്രാവകങ്ങൾക്കും കുറഞ്ഞ വെള്ളത്തിൻ്റെ ഹുക്കുമ് തന്നെയാണുള്ളത്. അഥവാ അതിലേക്ക് നജസ് വീഴലോടുകൂടെ അത് മുത്തനജ്ജിസായിത്തീരുന്നതാണ്, അത് ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ കട്ടിയുള്ള വെണ്ണയാണെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ജീവിയുടെ ഏതെങ്കിലും ഒരു ജീവി ചത്ത് വീണ് കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കാനുള്ള ഒരു രൂപം ഇസ്ലാമിക കർമ്മശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കട്ടിയുള്ള ഒരു വെണ്ണയിലേക്ക്, ഉദാഹരണമായി ഒരു എലിയുടെ ശവം വീണ് കഴിഞ്ഞാൽ ആ ശവം എടുത്തു കളയുകയും അത് കിടന്നിരുന്നതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള വെണ്ണയും നീക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ശുദ്ധമായി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കട്ടിയില്ലാത്ത മായ ആണെങ്കിൽ അഥവാ ദ്രാവകമാണെങ്കിൽ അതിലേക്ക് നജസ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീടത് ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല.
ശുദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായി നജസ് ശുദ്ധീകരിച്ച വെള്ളത്തിൻ്റെ ഹുക്കുമു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തനജ്ജിസായ മൂത്രമുള്ള ഒരു വസ്ത്രം നമ്മൾ കഴുകുകയാണ്, സ്വാഭാവികമായി അത് കഴുകിയ വെള്ളത്തിൻ്റെ ഹുക്കും എന്താണ്? ഫുഖഹാക്കൾ പറയുന്നു, ഒരു മുത്തനജ്ജിസായ വസ്ത്രം കഴുകാൻ നമ്മൾ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, ആ വെള്ളം മൂന്ന് നിബന്ധനകൾ ഒത്തുവന്നാൽ അത് ത്വാഹിറാണ്. അഥവാ മറ്റുള്ള വസ്തുക്കളെ ശുദ്ധീകരിക്കാനുള്ള കഴിവില്ലെങ്കിലും നജസ് മുത്തനജ്ജിസ് എന്ന ഹുക്കുമിൽ നിന്ന് അതിന് മാറ്റം സംഭവിക്കുന്നതാണ്. മൂന്ന് നിബന്ധനകൾ: ഒന്ന്, ആ വെള്ളം ഉപയോഗിച്ച് കഴുകിയ സ്ഥലം അത് ശുദ്ധമായിരിക്കണം. രണ്ടാമത്തത്, ആ കുറഞ്ഞ വെള്ളത്തിന് പകർച്ചയുണ്ടാവരുത്, നിറമോ മണമോ രുചിയോ ഇല്ലാത്ത, നജസിൻ്റെ നിറമോ മണമോ രുചിയോ കാരണം തകയ്യുറ സംഭവിക്കാത്ത വെള്ളമായിരിക്കണം. മൂന്നാമത്, നമ്മൾ മുത്തനജ്ജിസായ വസ്ത്രം കഴുകാൻ ഉപയോഗിച്ച വെള്ളം അത് എത്ര അളവാണോ ഉണ്ടായിരുന്നത് ആ അളവിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായി ഒരു വസ്ത്രം കഴുകുമ്പോൾ ആ വസ്ത്രം അല്പം വെള്ളം പിടിച്ചു വെക്കും, അതോടൊപ്പം ആ വസ്ത്രത്തിലുണ്ടാകുന്ന ചെളിയും മറ്റും ഈ വെള്ളത്തിലേക്ക് ചേരുകയും ചെയ്യും. വസ്ത്രം പിടിച്ചു വെക്കുന്ന വെള്ളവും വെള്ളത്തിലേക്ക് ചേരുന്ന ചെളിയും മറ്റുമൊക്കെ കണക്ക് നോക്കി ആദ്യം ഉപയോഗിക്കാൻ എടുത്തിരുന്ന വെള്ളം എത്രയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ അളവിൽ കൂടുതലില്ലെങ്കിൽ ഈ കഴുകിയ വെള്ളം, കഴുകിക്കഴിഞ്ഞ വെള്ളം അത് ത്വാഹിറാണ്, ശുദ്ധിയുള്ള വെള്ളമാണ്, അത് ചെടികൾ നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, മറ്റൊരു നജസിൻ്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് തഹൂറായ വെള്ളം അല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നജസുകളുടെ കൂട്ടത്തിൽ നിസ്കാരവേളയിലും അതുപോലെ മറ്റു സന്ദർഭങ്ങളിലും വെള്ളത്തിലുമൊക്കെ ഇളവുകൾ നൽകപ്പെടുന്ന ചില നജസുകളുണ്ട്. ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പ്രയാസകരമായ ചില നജസുകളുണ്ട്. ആ നജസുകൾ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെന്ന് കരുതി നമ്മുടെ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ അത് ബാധിക്കുകയില്ല, നിസ്കാരം ശരിയാകുന്നതാണ്. മഅഫൂൻ അൻഹുവായ നജസുകൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. അതുപോലെ വെള്ളത്തിൽ വീണാലും കുറഞ്ഞ വെള്ളം നജസ് ചേരലോടുകൂടെ മുത്തനജ്ജിസാകും എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇങ്ങനെ കുറഞ്ഞ വെള്ളത്തിൽ ചേർന്നാലും വെള്ളം മുത്തനജ്ജിസാവാതെ ഇളവ് നൽകപ്പെടുന്ന ചില നജസുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരത്തിൽ ചെള്ളു പോലെയുള്ള ചെറിയ പ്രാണികൾ, ആ പ്രാണികളുടെ രക്തം അത് നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ടെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, അതുപോലെ ചലം നിറയുന്ന കുരു, ഇവയിൽ നിന്ന് ഉണ്ടാകുന്ന ഒലിക്കുന്ന രക്തവും നിസ്കാരവേളയിൽ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആകുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക് നിസ്കാരവേളയിൽ ഉണ്ടെങ്കിൽ, കുറഞ്ഞ രക്തമാണെങ്കിൽ അതും ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ഹൈദ് രക്തം, തരിമൂക്ക് പൊട്ടി ഒലിക്കുന്ന രക്തം, ഇതും കലീലായ രക്തമാണെങ്കിൽ, കുറഞ്ഞ രക്തമാണെങ്കിൽ അതിനും നിസ്കാരത്തിൽ ഇളവുണ്ടെന്ന് ഫുഖഹാക്കൾ പറയുന്നു. മലമൂത്ര വിസർജനം നടത്തി കല്ലുകൾ കൊണ്ട് ശുദ്ധീകരണം നടത്താവുന്നതാണെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. കല്ലുകൊണ്ട് ശുദ്ധീകരണം നടത്തിയാൽ സ്വാഭാവികമായി
വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരണം നടത്തിയതുപോലെ പൂർണ്ണമായി പോയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ആ രൂപത്തിൽ ശുദ്ധീകരണം നടത്തിയ ഒരു വ്യക്തിക്ക് നിസ്കാരം നിർവഹിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതുപോലെ ഈച്ചയുടെ കാലുകളിൽ പറ്റിപ്പിടിക്കുന്ന അതിൻ്റെ നജസുകൾ, നനച്ചീർ പോലെയുള്ള ജീവികളുടെ മൂത്രം, അതുപോലെ മലം, ഇതൊക്കെ നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ സ്ഥലത്തോ ഉണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല എന്നും ഇളവുള്ള നജസുകളുടെ ഗണത്തിൽ പെട്ടതാണെന്നും ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര വിശാരദന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇനി നിസ്കരിക്കുന്ന സ്ഥലത്ത് പക്ഷികളുടെ കാഷ്ടം ഉണങ്ങിയ രൂപത്തിൽ കാണുകയാണെങ്കിൽ, പക്ഷികൾ ധാരാളം ഉള്ളതുകൊണ്ട് അവയുടെ കാഷ്ടങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒഴിവാക്കുക ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ, പരീക്ഷിക്കപ്പെടുന്ന വിധത്തിൽ വർധനവുണ്ടെങ്കിൽ, ഉണങ്ങിയ ആ കാഷ്ടങ്ങൾക്ക് ഇളവുണ്ടെന്നാണ്, നിസ്കാരം നിർവഹിക്കുന്ന സ്ഥലങ്ങളിൽ അതുണ്ടെങ്കിൽ ഇളവുണ്ടെന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നിസ്കാരത്തിൻ്റെ മസലകൾ പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസലയുണ്ട്. നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായി അവരുടെ ശരീരത്തിൽ നജസുകളുണ്ടാവാം. അവർ ഛർദ്ദിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി പൂർണ്ണ രൂപത്തിൽ ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ടോ സ്വാഭാവികമായി അവരുടെ ശരീരത്തിൽ നജസുകളുടെ അംശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നിസ്കരിക്കുന്ന വേളയിൽ ആ കുട്ടികളെ ചുമന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അതുപോലെ കല്ല് ഉപയോഗിച്ച് മലവും മൂത്രവും ശുദ്ധീകരണം നടത്തിയ ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരവും ശരിയാവുകയില്ല. അതുപോലെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമപ്രകാരം അറുക്കപ്പെട്ട ഒരു ജീവി, ആ ജീവിയുടെ അറുക്കപ്പെട്ട ഭാഗം ശുദ്ധീകരിക്കുകയും അതിൻ്റെ ഉൾഭാഗം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്ത രൂപത്തിൽ അതിനെ കയ്യിൽ പിടിച്ചോ ചുമന്നുകൊണ്ടോ നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരവും ശരിയാവുകയില്ല. കാരണം നിസ്കാരത്തിൽ നജസുകൾ ചുമക്കാൻ പാടില്ല. ഈ ഒരു മസ്അലയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്ന വേളയിൽ കുട്ടികൾ, നമ്മുടെ ചെറിയ കുട്ടികൾ, ശരീരത്തിൽ നജസ്സുണ്ടാവാൻ സാധ്യതയുള്ള പമ്പേഴ്സ് ധരിച്ച് അതിൽ നജസ്സുള്ള കുട്ടികൾ നമ്മുടെ മടിയിൽ വന്നിരിക്കുകയോ നമ്മുടെ തോളത്ത് കയറുകയോ ചെയ്ത് അവരെ ചുമക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നിസ്കാരം നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം ശരിയാവുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്തം നജസാണ് എന്ന് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. എന്നാൽ ഭക്ഷണവേളയിൽ, ഭക്ഷിക്കുന്ന ഘട്ടത്തിൽ അതിൽ രക്തത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യപ്പെടുമെന്നാണ് ഫിഖ് പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായി മീനോ മാംസമോ നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് സാധാരണ വസ്തുക്കളൊക്കെ, പച്ചക്കറികളും മറ്റുമൊക്കെ വേവിക്കുന്നതിന് മുമ്പ് കഴുകുക എന്ന രൂപത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. എന്നാൽ അവിടെ രക്തം നീക്കം ചെയ്യുക എന്ന വിധത്തിൽ നമ്മൾ കഴുകേണ്ടതില്ല. കാരണം അഫുവുള്ള നജസുകൾ ശുദ്ധീകരിക്കേണ്ടതില്ല എന്നാണ് ഫിഖ് പറയുന്നത്. അങ്ങനെ ശുദ്ധമാക്കുകയാണെങ്കിൽ ആ നജസിൻ്റെ എല്ലാ വിശേഷണങ്ങളും, നിറവും മണവും രുചിയും എല്ലാം നീങ്ങിപ്പോകുന്ന വിധത്തിൽ അത് കഴുകൽ നിർബന്ധവുമാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ കഴുകുകയാണെങ്കിൽ, ഉദാഹരണമായി നമ്മുടെ വീട്ടിലേക്ക് മാംസം വാങ്ങി നമ്മളത് ശുദ്ധീകരിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പഠിച്ചു കുറഞ്ഞ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്, രണ്ട് കൊല്ലത്ത് എത്താത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നതെങ്കിൽ,
ഒരു പാത്രത്തിൽ വെള്ളം ഇട്ട് അതിലേക്ക് മാംസം വെച്ച് നമ്മൾ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ആ വെള്ളം മുത്തനജിസാകുന്നതാണ്. നേരെ മറിച്ച് നമ്മളത് ശുദ്ധീകരിക്കേണ്ടത് പൈപ്പുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒലിപ്പിച്ച് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. കാരണം വൈസ്തറത്തു ഫിൽ മഹല്ലിൽ മുത്തനജ്ജിസി വുറൂദുൽ മാഇൽ ഖലീലി അലൽ മഹല്ല് എന്നാണ് ഫിഖ് നമ്മോട് പഠിപ്പിക്കുന്നത്. പൈപ്പ് തുറന്ന് മാംസത്തിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ശുദ്ധീകരിക്കാവുന്നതാണ്. ഇങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മാംസത്തിലുള്ള രക്തം ഇളകിപ്പോവാൻ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് അതിൽ മാംസമിട്ട് പിന്നെ അത് ഒഴുക്കിക്കളഞ്ഞ് അവസാനം ശുദ്ധീകരിക്കുമ്പോൾ ശുദ്ധീകരണം ശരിയാവുന്ന രൂപത്തിൽ ഇവ്വിധം ശുദ്ധീകരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരത്തിൽ ഇളവ് കൽപ്പിക്കപ്പെടുന്ന ചില നജസുകളെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതുപോലെ കുറഞ്ഞ വെള്ളത്തിലും ഇളവുകളുള്ള ചില നജസുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി കുറഞ്ഞ വെള്ളത്തിൽ നജസ് ചേരലോടുകൂടെ തന്നെ ആ നജസ് ആ വെള്ളം മുത്തനജിസാകുന്നതാണ്. എന്നാൽ ചില നജസുകൾ കുറഞ്ഞ വെള്ളത്തിലാണെങ്കിൽ പോലും അതിന് ഇളവ് കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഒരിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ ശവം കുറഞ്ഞ വെള്ളത്തിൽ ഉണ്ടെങ്കിലും ആ വെള്ളത്തിന് നജസ് ബാധിക്കുകയില്ല. അതുപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചെറിയ നജസുകൾ കുറഞ്ഞ വെള്ളത്തിൽ വീണാലും അതുകൊണ്ട് ആ വെള്ളം മുത്തനജിസാവുകയില്ല. വെള്ളത്തിൽ തന്നെ ജീവിച്ച് വളരുന്ന ജീവികളുടെ ശവം കുറഞ്ഞ വെള്ളത്തിൽ വീണാലും അതുകൊണ്ട് വെള്ളം മുത്തനജിസാവുകയില്ല. അതുപോലെ അത്തരം ജീവികളുടെ കാഷ്ടം കുറഞ്ഞ വെള്ളത്തിൽ ഉണ്ടെങ്കിലും അതുകൊണ്ട് ആ വെള്ളത്തിന് പ്രശ്നം സംഭവിക്കുകയില്ല. എലികളുടെ ശല്യം വല്ലാതെ വർദ്ധിക്കുകയും സൂക്ഷിക്കൽ പ്രയാസകരമാവുകയുമാണെങ്കിൽ എലിക്കാഷ്ടം വെള്ളത്തിൽ വീഴുന്നതുകൊണ്ട് പ്രയാസം ഉണ്ടാകുകയില്ല. അതുപോലെ ഗൗരവം കുറഞ്ഞ ജീവികളുടെ നജസായ രോമം വെള്ളത്തിൽ വീഴുന്നതുകൊണ്ട് പകർച്ചയോ മറ്റോ സംഭവിക്കുന്നില്ലെങ്കിൽ ആ വെള്ളവും മുത്തനജിസാവുകയില്ല. നജസ് കത്തുകയും അതിൻ്റെ പുക കുറഞ്ഞ വെള്ളത്തിൽ ചേരുകയും പകർച്ചയില്ലാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നജസ് കത്തിച്ച് അതിൽ നിന്നുണ്ടായ പുകയാവരുത്. സ്വയം കത്തുന്ന നജസിൽ നിന്നുണ്ടാകുന്ന പുകയാണ് ഈ വിഷയത്തിൽ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പക്ഷികളുടെ കൊക്കിൽ അവശേഷിക്കുന്ന നജസുകൾ കുറഞ്ഞ വെള്ളത്തിൽ ആകുന്നതുകൊണ്ട് ആ വെള്ളം മുത്തനജിസാവുകയില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായി നമ്മുടെ കൂടെ കഴിയുന്ന പൂച്ച ശുദ്ധിയുള്ള ജീവിയാണ്. ശുദ്ധിയുള്ള ഒരു ജീവി കുറഞ്ഞ വെള്ളത്തിൽ തലയിടുന്നത് കൊണ്ടോ വെള്ളം നക്കിക്കുടിക്കുന്നത് കൊണ്ടോ ആ വെള്ളത്തിന് പ്രശ്നമില്ല. എന്നാൽ ശുദ്ധിയുള്ള പൂച്ച പോലെയുള്ള ഒരു ജീവിയുടെ വായ മുത്തനജ്ജിസാവുകയും ആ മുത്തനജ്ജിസായത് നമ്മൾ കാണുകയും പിന്നീട് ആ ജീവി ഒരുപാട് നേരം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അതിൻ്റെ വായ ശുദ്ധീകരിക്കാനുള്ള സമയം നമ്മളിൽ നിന്ന് മറഞ്ഞു പോവുകയും പിന്നീട് വന്ന് ആ ജീവി കുറഞ്ഞ വെള്ളത്തിൽ തലയിട്ട് വെള്ളം കുടിച്ചതുകൊണ്ട് ആ വെള്ളത്തിനും പ്രശ്നമില്ല എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. കാരണം ഈ ജീവി നമ്മിൽ നിന്ന് അപ്രത്യക്ഷമായ സമയം കൊണ്ട് അതിൻ്റെ വായ ശുദ്ധമാക്കുവാനുള്ള
സാഹചര്യം സന്ദർഭം അതിന് ഒത്തുവരികയും അത് ശുദ്ധിയാകുവാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നജസ്സുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു മസലയുണ്ട്. അടിസ്ഥാനപരമായി ഒരു വസ്തു ശുദ്ധിയുള്ളതാകുകയും പിന്നീട് അതിലേക്ക് നജസ് ചേരാനുള്ള അല്ലെങ്കിൽ നജസ് കലരാനുള്ള സാധ്യതയുണ്ടാവുകയും ചെയ്താലും ആ വസ്തു ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. കാരണം അതിലേക്ക് നജസ് ചേർന്നിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്. നജസിൻ്റെ വിഷയത്തിൽ ഇസ്ലാം പ്രത്യേകമായി നമ്മോട് പറയുന്ന ഒരു കാര്യം, നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കൽ നിഷിദ്ധമാകുകയുള്ളൂ. ഒരു വസ്തു നജസാണോ അല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ ആ വസ്തു ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. എങ്കിലും സൂക്ഷ്മത നമ്മൾ അവിടെ പാലിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി നജസുകളുടെ കൂട്ടത്തിൽ മത്ത് പിടിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ നജസാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ആൽക്കഹോൾ നജസാണോ അല്ലയോ എന്ന് ഫുഖഹാക്കൾക്കിടയിൽ ഗഹനമായ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ മത്തു പിടിപ്പിക്കുന്നതും അല്ലാത്തതുമായ ആൽക്കഹോളുകൾ ലഭ്യമാണെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സാനിറ്റൈസർ നമ്മുടെ നിത്യോപയോഗ വസ്തുവായി തീർന്നിരിക്കുകയാണ്. ഈ സാനിറ്റൈസറുകളിൽ ആൽക്കഹോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവയിൽ ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോളുകൾ അത് നജസിൻ്റെ ഗണത്തിൽ പെടുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അത് മുത്തനജ്ജിസാണ് എന്ന് തീർത്തു പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ നജസായ ആൽക്കഹോൾ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ അടിസ്ഥാന മസല വെച്ചുകൊണ്ട് നജസാണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. എന്നാലും സൂക്ഷ്മതയുടെ ഭാഗം നമ്മൾ മറന്നു പോകരുത്. നിസ്കാരത്തിനോ മറ്റോ പോകുകയാണെങ്കിൽ ഇത്തരം സംശയമുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. രണ്ടു കൊല്ലത്തുള്ള വെള്ളം അഥവാ കൂടുതലുള്ള വെള്ളം അതിലേക്ക് നജസ് ചേരലോടുകൂടെ മുത്തനജ്ജിസ് ആവുകയില്ല. ആ നജസ് ചേർന്നത് വഴി അതിന് തകയ്യുറ് സംഭവിക്കുകയാണെങ്കിൽ, പകർച്ച സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അത് മുത്തനജ്ജിസ് ആവുകയുള്ളൂ. ഇന്ന് വെള്ളം വളരെ ദുർലഭമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, ഫ്ലാറ്റുകളിൽ മനുഷ്യന്മാർ ഉപയോഗിച്ച വെള്ളം തന്നെ വീണ്ടും ശുദ്ധീകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസലയുണ്ട്. രണ്ട് കുല്ലത്തുള്ള വെള്ളമാണെങ്കിൽ അത് നജസ് വീഴുകയോ അല്ലെങ്കിൽ മുത്തനജ്ജിസാവുകയോ ചെയ്ത് തകയ്യുറുണ്ടെങ്കിൽ അത് മുത്തനജ്ജിസാണ്. ആ തകയ്യുർ നീങ്ങലോടുകൂടെ ആ വെള്ളം ശുദ്ധമാണ്, തഹൂറാകുന്നതാണ്. ഈ നജസിൻ്റെ പകർച്ച തകയ്യുർ പല വിധത്തിൽ നീങ്ങാവുന്നതാണ്. ഒന്ന്, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജിൽ ഈ വിഷയം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ വെള്ളം അല്പകാലം കെട്ടുനിർത്തി നിലനിർത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പകർച്ച നീങ്ങുകയാണെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ള, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്ന വെള്ളമായി തീരുന്നതാണ്. ഇനി കുങ്കുമം പോലെ അല്ലെങ്കിൽ മിസ്ക് പോലെ അല്ലെങ്കിൽ സുർക്ക പോലെ ഏതെങ്കിലും മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തകയ്യുർ പകർച്ച നീങ്ങുകയാണെങ്കിൽ, ചില നിബന്ധനകൾ ഒത്തുവരികയാണെങ്കിൽ ആ വെള്ളവും ശുദ്ധമാകുന്നതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വെള്ളം
ശുദ്ധീകരിക്കുന്ന പലവിധ പ്രോസസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. ആറു ഘട്ടങ്ങളിലൂടെ ഇത്തരം വെള്ളങ്ങൾ ശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ ടാങ്കുകളിലേക്ക് മുത്തനജ്ജിസായ അല്ലെങ്കിൽ മുസ്തഅമലായ വെള്ളങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. എന്നിട്ട് ആ വെള്ളങ്ങളിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ആവശ്യമായ ചില വസ്തുക്കൾ അതിൽ ചേർക്കുന്നു. എന്നിട്ട് ആ വെള്ളം ശക്തമായി പമ്പ് ചെയ്യുന്നു. ആ ടാങ്കിൽ തന്നെ വിവിധ രൂപങ്ങളിലൂടെ പമ്പ് ചെയ്യുന്നു. പിന്നീട് ആ വെള്ളം ഒരുപാട് നേരം ഇളക്കമില്ലാതെ നിർത്തുന്നു. എന്നിട്ട് മറ്റു ടാങ്കുകളിലേക്ക് അത് പമ്പ് ചെയ്യുകയും അതിൽ മണൽ അതുപോലെ മറ്റു ചില വസ്തുക്കൾ ഉപയോഗിച്ച് ശുദ്ധീകരണം നടത്തുന്നു. അവസാനം ശുദ്ധമായ വെള്ളമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ അത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുത്തനജ്ജിസായ ഈ വെള്ളം അതിൻ്റെ പകർച്ച നീക്കം ചെയ്യാൻ ഉപയോഗിച്ച ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പകർച്ച നീക്കം ചെയ്യുകയും ആ വെള്ളത്തിൻ്റെ പകർച്ച ഉപയോഗിച്ച വസ്തുക്കളുടെ നിറം കൊണ്ടോ മണം കൊണ്ടോ മറഞ്ഞുകിടക്കാതെ നീങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പാവുകയും ചെയ്താൽ ആ വെള്ളം ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ നിബന്ധനകളോടുകൂടെ ശുദ്ധീകരിച്ച വെള്ളമാണെങ്കിൽ അങ്ങനെയുള്ള വെള്ളം ഉപയോഗിക്കുന്നതിന് യാതൊരു വൈമനസ്യവും നമുക്കുണ്ടാവേണ്ടതില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പഠിച്ച നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഉപയോഗിക്കുന്നതിന് പ്രശ്നമുള്ളൂ. നജസാണെന്ന് ഉറപ്പില്ലെങ്കിൽ ആ വസ്ത്രം അല്ലെങ്കിൽ ആ വസ്തു ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല എന്ന മസ്അല കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്രയും വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീഴ്ചയാണ്. കൂടുതൽ അറിയുന്ന ഉസ്താദുമാരോട് ചോദിച്ചു പഠിക്കുവാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. ഇൽമു പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും വീഴ്ചകളില്ലാതെ സംശുദ്ധരായി ജീവിതം നയിക്കുവാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രസന്നരായി തന്നെ ആദർശ വീതിയിൽ സൈനുൽ ഉലമ നാം അപ്പോരുളേ.